കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായി തീരദേശവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനാണ് പരിസമാപ്തിയായത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മേൽപ്പാലം നാടിന് സമർപ്പിച്ചു This news brought to you by പരിശുദ്ധിയുടെ പൊൻതിളക്കം സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള കർണാടക The glow of purity now 20 years ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരമായ കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം ആവേശക്കടലായി മാറി പുതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനൊപ്പം കോട്ടച്ചേരി പാലത്തിന് മുകളിലൂടെ നടക്കാൻ നാടൊരുമിച്ചപ്പോൾ അതൊരു ചരിത്ര മുഹൂർത്തമായി മാറി ജില്ലയിലെ അഞ്ചാമത്തെ റെയിൽവേ മേൽപ്പാലമാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചത് തീരദേശവാസികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് സാക്ഷികളാകുവാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത് 2018ലാണ് റെയിൽവേ മേൽപ്പാലം പണി ആരംഭിച്ചത് ചെന്നൈ ആസ്ഥാനമാക്കിയുള്ള ജിയോ ഫൗണ്ടേഷൻ ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് നിർമ്മാണം ഏറ്റെടുത്തത് കോട്ടച്ചേരി ജംഗ്ഷന് 100 മീറ്റർ മാറി ടൂറിസ്റ്റ് ടാക്സി സ്റ്റാൻഡിന് സമീപത്ത് നിന്ന് തുടങ്ങി ആവിക്കരയിൽ അവസാനിക്കുന്ന രീതിയിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് പാലത്തിലൂടെ കാൽനടയാത്രക്കാർക്ക് നടന്നു പോകുവാനുള്ള പ്രത്യേക പാതയും പണിതിട്ടുണ്ട് കഞ്ഞങ്ങാട് നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖലയുടെ സമഗ്ര വികസനത്തിന് മേൽപ്പാലം വേഗം കൂട്ടും ആർബിഡിസിക്ക് സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ 42-ാമത്തെ റെയിൽവേ മേൽപ്പാലമാണ് കഞ്ഞങ്ങാട് കോട്ടച്ചേരി റെയിൽവേ മേൽപ്പാലം സംസ്ഥാനത്ത് ലെവൽ ക്രോസുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്ന സ്വപ്ന പദ്ധതിയിലേക്കാണ് സർക്കാർ ചുവടുവെക്കുന്നതെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന സ്വപ്ന പദ്ധതിയിലേക്കെത്താൻ 72 റെയിൽവേ മേൽപ്പാലങ്ങളാണ് നിർമ്മിക്കാൻ പോകുന്നത് അതിൽ 66 കിഫ്ബി പദ്ധതിയാണ് 6 മേൽപ്പാലങ്ങൾ പ്ലാൻ ഫണ്ടിലൂടെയും നിർമ്മിക്കും പദ്ധതിയുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ മറ്റേത് തടസ്സങ്ങളുണ്ടെങ്കിലും തുടർ നടപടിയിലൂടെ മാറ്റിയെടുത്ത് മുന്നോട്ടു കൊണ്ടുപോയി ലക്ഷ്യം പൂർത്തിയാക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി വ്യക്തമാക്കി ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്നുള്ള കേരളത്തിലെ ജനങ്ങളുടെ സ്വപ്ന പദ്ധതിയെ കണ്ടുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ മറ്റേത് തടസ്സങ്ങളുണ്ടെങ്കിലും ആ തടസ്സങ്ങളെ തുടർ നടപടികളിലൂടെ മാറ്റിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി ലക്ഷ്യം പൂർത്തിയാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ളത് ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതിനു പുറമേ 27 റെയിൽവേ ഓർബിറ്റ് നിർമ്മാണം കെആർഡിസിഎല്ലിനെയും ഏൽപ്പിച്ചിട്ടുണ്ട് ഇതിൽ 5 നിർമ്മാണ അനുമതി ലഭിച്ചു കഴിഞ്ഞു ടെൻഡർ നടപടിയിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ് ഇത് പൂർത്തിയാക്കുന്നതോടെ പ്രധാന പാതകളിൽ ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്ന പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കാനാകും അതിനായി എല്ലാ ശ്രമങ്ങളും നടത്തി മുന്നോട്ട് പോകുന്നു കാസർഗോഡ് ജില്ലയ്ക്ക് മാത്രമല്ല നമ്മുടെ റോഡ് ശൃംഖലക്കാകെ ഗുണകരമാണ് ഈ റെയിൽവേ ഓർബിറ്റ് തീരദേശ മേഖലയുടെ പുരോഗതിക്ക് ഈ റെയിൽവേ ഓർബിറ്റ് ഗുണകരമാകുമെന്ന് ഉറപ്പുണ്ട് പശ്ചാത്തല വികസന രംഗത്ത് കാസർഗോഡ് ജില്ലയിൽ വലിയ കുതിപ്പാണ് ഇപ്പോൾ ഈ ചന്ദ്രശേഖരൻ എം എൽ എ അധ്യക്ഷനായി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യ അതിഥിയായി സി എച്ച് കുഞ്ഞമ്പു എം എൽ എ മുൻ എം പി പി കരുണാകരൻ ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർ ചന്ദ് നഗരസഭാ അധ്യക്ഷ കെ വി സുജാത കഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ എന്നിവർ സംസാരിച്ചു ആർ ബി ഡി സി കെ ജനറൽ മാനേജർ ടി എസ് സിന്ധു റിപ്പോർട്ട് അവതരിപ്പിച്ചു സെത്തേൺ റെയിൽവേ സിഎഒ രാജേന്ദ്ര പ്രസാദ് ജിങ്കാർ റെയിൽവേ പങ്കാളിത്ത റിപ്പോർട്ടും അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള പുതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനീഷൻ അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് കൗൺസിലർമാരായ എച്ച് ശിവദത്ത് എം ശോഭന എ കെ ലക്ഷ്മി അനീസ ഹംസ അജാനൂർ പഞ്ചായത്ത് അംഗം അശോകൻ ഇട്ടമ്മൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ വി വി രമേശൻ കെ പി ബാലകൃഷ്ണൻ ഗോവിന്ദൻ പള്ളിക്കാപ്പൽ കെ മുഹമ്മദ് കുഞ്ഞി കുര്യാക്കൂസ് പ്ലാപ്പറമ്പിൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ആർ ബി ഡി സി കെ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് സ്വാഗതവും ഡെപ്യൂട്ടി ജനറൽ മാനേജർ എ എ അബ്ദുൽ സലാം നന്ദിയും പറഞ്ഞു